ഹലോ ഹലോ ആ ആരാണ് ചേച്ചി? ഞാൻ മാലിനിയാണ്. ആ നീ മാലിന്യല്ലടി, നീ മാലിന്യോണ്ടി. എടി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നീ ഒരു ലൈക്ക് ചെയ്ത് എനിക്ക്, നീ ഷെയറോ ചെയ്യൂല. നിന്റെ ഭർത്താവില്ലേ, അവന്റെ ഇട്ടിറ പോസ്റ്റിനൊക്കെ ഞാൻ എല്ലാ ദിവസവും ലൈക്ക് ചെയ്യാറില്ലേ? അയ്യോ ചേച്ചി, ഞാൻ വിളിച്ചതേ, നാളെ എന്റെ മോന്റെ ബർത്ത്ഡേ ആണേ. അപ്പൊ എനിക്കൊരു ആശംസ വീഡിയോ ചെയ്തു തരാമോ? ആ ഞാൻ പണ്ടങ്ങാണ്ട് ഒരു ടിക്ടോക്ക് ചെയ്ത് വൈറലായെന്നും പറഞ്ഞ് നീ ഇപ്പോഴാ എന്റെ പിന്നാലെ നടക്കേണ്. ആശംസ വീഡിയോ ചെയ്ത് എനിക്ക് തലക്ക് ഭ്രാന്തെടുത്ത്. ഇനി നീ എന്നോട് ചോദിക്കണ്ട, നീ വെച്ചിട്ട് പോടി ഒന്ന്. ഓ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം ഞാൻ പറയണു, എനിക്ക് ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറും 5 ലൈക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉപകാരമില്ലാത്ത എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ അൺഫ്രണ്ട് ചെയ്യണം. പറഞ്ഞില്ല എന്ന് വേണ്ട, ഒരു വീഡിയോയും കൂടി ഞാൻ ഫേസ്ബുക്കിൽ ഇടും, അത് വൈറലായില്ലെങ്കിൽ ഞാൻ ഈ ഫോൺ അങ്ങോട്ട് തല്ലിപ്പൊട്ടിക്കും. സൺഡേ മാത്രം ഹോളിഡേ, ബാക്കിയെല്ലാ ദിവസം ഹോളിഡേ. സൺഡേ മാസം ഹോളിഡേ, ബാക്കിയെല്ലാ ദിവസം വർക്കിൻ്റെ. അയ്യോ അയ്യോ മോനെ, ഓടിവാടാ. എന്റെ തള്ള, ഈ വയസ്സാം കാലത്ത് പാട്ട് പഠിച്ച് ആവണം, പറ്റിയ പണിക്ക് ചെയ്താ പോരെ. ഞാനൊന്ന് വയറലാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. ആദ്യം വിറയിലൊന്ന് മാറ്റി, എന്നിട്ട് പോരെ വയറല്. എനിക്കൊരു 10 rupees തന്നാല്. എന്തിനാണ് 10 rupees? എനിക്കൊന്ന് മുറുക്കാൻ. ആഹാ, മുറുക്കാൻ 10 rupees ആവശ്യമില്ല, ഞാൻ മുറുക്കി തരാം. അമ്മേ, നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലടാ. എന്താ നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ലിപ്പൊരു സ്നേഹമില്ല എന്ന് പറയുന്നത്? നീ കഴിഞ്ഞ മാസം പെൻഷൻ കിട്ടിയപ്പോ നീ അല്ല എന്നോട് പറഞ്ഞത് എന്നെ കറക്കാൻ കൊണ്ടുപോവാ, കറക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ എന്നെ കൊണ്ടുപോയാ? അപ്പൊ കറക്കാൻ കൊണ്ടുപോകാണ് പ്രശ്നം. ഒന്നും പേടിക്കണെങ്കിൽ വന്നേ, ഞാൻ കറക്കി തരാന്ന്. അമ്മേ, എന്നെ കൊല്ലാൻ നോക്കല്ലടാ. അമ്മനെ കൊല്ലാൻ പോണത് ഞാനല്ല, അമ്മയുടെ ആങ്ങളെ കുറച്ച് കഴിയുമ്പോ വരുന്ന ഞായറാഴ്ചയല്ലേ. എന്റെ മാമനുണ്ടല്ല, അയാള് വന്നാലുള്ള സ്ഥിതി അറിയാലായി അവനെ കണ്ടിട്ട്. അയാള് വന്നാലേ നമുക്ക് 2 months കഴിക്കാനുള്ള അരി സാധനങ്ങളും 2 days കൊണ്ട് തീരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ഉപായം പറഞ്ഞ അയാളെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ മുടിഞ്ഞ് പട്ടിണിന്ന് ചത്തുകൂട്ടമ്മേ. എടാ കാലപാടാ, നിനക്കല്ലട കുരുട്ട് ബുദ്ധിയുള്ളത്, നീ അതെന്തെങ്കിലും എടുത്ത് ഉപയോഗിക്കേ. ഞാനിപ്പൊ ആലോചിച്ചിട്ടേ, എന്റെ മനസ്സിൽ ആകെ ഒരു ബുദ്ധിയാണ് പറഞ്ഞത്. എന്താണ്? പക്ഷെ അത് വർക്കൗട്ട് ആവണം. അത് നീ പറ. അതായത് ഇപ്പൊ കൊറോണയുടെ കാലഘട്ടല്ലേ, മാമൻ വന്ന് അവിടെ എത്തുമ്പോ തന്നെ നമുക്ക് പറയാം നമുക്ക് രണ്ടാൾക്കും കൊറോണ പോസിറ്റീവ് അങ്ങനെ വെച്ച് കാച്ചാം. അപ്പൊ അവൻ തിരിച്ചു ചോദിക്കുള്ളൂ. പിന്നെ കൊറോണ എന്ന് കേട്ടുകഴിഞ്ഞാൽ മാമൻ ഒട്ടോ ഒട്ടോടെ പിന്നെ 2 months കഴിഞ്ഞ് പ്രതീക്ഷിക്കണ്ട. രക്ഷപ്പെട്ടില്ലേ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ കൊറോണ എന്ന് പറയുമ്പോണ്ടല്ല, അതിന് സിംറ്റംസ് വേണം. സിമെന്റ് അല്ല, സിംറ്റംസ് ലക്ഷണം ഉണ്ടെങ്കിലാണ് മാമൻ വിശ്വസിക്കുള്ളൂ കൊറോണയെന്ന് നമുക്ക് തോന്നണ്ടേ. സാധാരണ ഒരു കൊറോണ ഉള്ള ആൾക്ക് നല്ല ചുമയുണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാവും. അപ്പൊ അത് അമ്മ നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രം മാമൻ വിശ്വസിക്കുള്ളൂ. അതൊക്കെ ഞാൻ തകർത്തേക്കാം. എന്ത് തകർക്കടാ, ഞാനൊന്ന് കാണട്ടെ അമ്മ ഒന്ന് ചുമ ഒന്ന് അഭിനയിച്ചേ. എന്റെ തള്ളെ, ബുള്ളറ്റ് ഓടിക്കാനല്ല പറഞ്ഞത്, ഒരു ശ്വാസം മുട്ടലൊക്കെ വേണം കൊറോണയാണ്. അത് കാണിച്ചേ. ഇത് സൂപ്പർ ആണ്ടോ, കിടുക്കാച്ച അവനെ, ഇത് മാമന ഓടും, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അമ്മ. അമ്മ ആയത് അടിപൊളിയാണ്. അമ്മേ, ഈ സമയത്തൊക്കെ നമുക്ക് ഡോക്ടർമാരൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ 2 ഇങ്ങനെ നീർത്തി പിടിക്കണം. നീർത്തി പിടിച്ചിട്ട് നമ്മള് ഇങ്ങനെ ഇരിക്കണം. എന്റെ തൊള്ള കളവന് ഓടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഒരു കാര്യം ചെയ്യാം, മാമം വരുമ്പോ ഞാൻ ആക്ഷൻ പറയാം. ആ സമയത്ത് അങ്ങ് അഭിനയിച്ച് അങ്ങ് വാരി പിതറി ചുമയും ശ്വാസം മുട്ടൊക്കെ അങ്ങ് അഭിനയിച്ച് തകർക്ക്. അതൊക്കെ ഞാൻ തകർത്ത. എന്നാലും അയാൾ പോകുള്ളൂട്ടോ, അല്ലെങ്കിൽ നമ്മള് മുടിഞ്ഞു പോകും. ആ മാമം വന്നിട്ടുണ്ട്. ചേച്ചിക്ക് പാടില്ലടാ, വന്നെ ഇങ്ങനെ പറഞ്ഞാ ചേച്ചിക്ക് പാടില്ലടാ. മാമ മാമ, അവിടെ നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്. ചെറിയൊരു പ്രശ്നമുണ്ട്, അമ്മക്ക് തീരെ വയ്യല്ലോ. ഞങ്ങൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് രണ്ടാൾക്കും കൊറോണ പോസിറ്റീവാ. ചേച്ചിക്ക് പാടില്ല, ചേച്ചിക്ക് പാടില്ല. ചേച്ചി ചത്തോടെ മാമനെന്താ തലക്ക് വല്ല പ്രാന്തുണ്ടോ? എനിക്ക് അമ്മയ്ക്ക് കൊറോണ പോസിറ്റീവ് എന്നറിഞ്ഞ് മാമൻ ഞങ്ങളെ ഉമ്മ വെച്ച മാമനും പോസിറ്റീവ് ആവില്ലേ? ഞാൻ അത്രക്ക് പൊട്ടനല്ല, ഞാനിപ്പോ പോസിറ്റീവാണ്. ക്വാറന്റൈനിൽ ഇരിക്കുന്നു നോക്കിട്ട് നിക്കണേ. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലേ, ഇനി നമുക്ക് ഒരുമിച്ച് ഇരിക്കാലോ. എടാ ചോറ് വിളമ്പടാ.